എല്ലാവർക്കും ആർ ജെ പാരഡൈസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്വിസ് കോമ്പറ്റീഷനുകളിൽ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്? ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത് ആരെ? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്ന്? 1942 ആഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരെ? അരുണ ആസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരെ? ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെ? യൂസഫ് മെഹറലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആരെ? ജവഹർലാൽ നെഹ്റു. ഏത് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത്? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സ്ഥലം എവിടെ? ഗോവാലിയൻ ടാങ്ക് മൈതാനം. ബോംബെയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഗോവാലിയൻ ടാങ്ക് മൈതാനത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എന്താണ്? ആഗസ്റ്റ് ക്രാന്തി മൈതാനം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരെ? ഉഷ മേത്ത. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരെ? ലിനിത് കോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ് ആരെ? മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? കീഴരിയൂർ ബോംബ് കേസ്. ക്രിപ്സ് മിഷനെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചതാരെ? ഗാന്ധിജി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ എത്രാം വാർഷികമാണ് ഈ വർഷം? 78. ആരായിരുന്നു കീഴരിയൂർ ബോംബ് കേസിൻ്റെ പ്രധാന നേതാവ്? KB മേനോൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ച ജയിൽ ഏത്? ആഗാഖാൻ കൊട്ടാരം. കസ്തൂർബ ഗാന്ധി മരണമടഞ്ഞത് എപ്പോൾ? 1944 February 22. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെ? വിൻസ്റ്റൻ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ബൈ.